ഹലോ വെൽക്കം യുംന ടിപ്സ് നമ്മുടെ നരാട്ടിപ്പൊളി വീഡിയോ ആണ് വന്നിരിക്കുന്നത് അപ്പൊ എന്താണ് വീഡിയോ നിൽക്കുക എല്ലാവരെയും സംശയം അത് ഞാനിപ്പോ പറഞ്ഞുതരാം പലരും സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ സെലോ ടേപ്പ് പിന്നെ ഡബിൾ സൈഡ് സ്റ്റിക്കർ അതൊക്കെ വെച്ചാണ് ഇത് ഉണ്ടാക്കാറ് അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ നല്ല ഉണ്ടാക്കുന്നത് അടിപൊളി ഐഡിയ ആണ് ഇതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് കടക്കാം വേണ്ട സാധനം വെച്ചാൽ കാർഡ്ബോർഡ് ആണ് നമുക്കൊരു ചെറിയ കുഞ്ഞു കഷ്ണം കാർഡ്ബോർഡ് ആണ് വേണ്ടത് കേട്ടോ കാർഡ്ബോർഡിന് ഒരളവിലായിട്ട് നമുക്ക് ഒരു മൂടി വെച്ച് ഇതുപോലെ ഒന്ന് ഇത് വരച്ചു കൊടുക്കാം ഈ കാർഡ്ബോർഡ് കട്ടിയില്ലാത്തതാണ് നമുക്കൊരു നാലെണ്ണം എടുക്കണം കട്ടിയുള്ളതാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്താലും മതി ഇനി നമ്മൾ വരച്ച ഭാഗം കട്ട് ചെയ്തെടുക്കാം ഇത് ഇതുപോലത്തെ ഒരു മൂന്നെണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു ഒരു കാന്തമാണ് വേണ്ടത് ഞാനൊരു പഴയ ഫോണിൽ നിന്നാണ് ഇതെടുത്തത് നമ്മൾ മുറിച്ച് വെച്ച ആ വട്ടത്തിൻ്റെ അവിടെ നമ്മൾ കാന്തത്തിൻ്റെ ഷേപ്പിലായിട്ടൊന്ന് ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ റൗണ്ടിൽ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കാം എന്നിട്ട് ആ കാന്തം നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് ഇവിടെ ഈ നമ്മൾ കാന്തം വെച്ച ആ കാർബോണിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ഗ്ലൂ തേച്ചിട്ട് വേറെ കാർഡ്ബോർഡ് എടുത്ത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം അതിൻ്റെ ബാക്കിലും അതുപോലെ തന്നെ ഗ്ലൂ ചെയ്ത് അവിടെയും ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലത്തെ കട്ട് ചെയ്ത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ഷെയർ ചെയ്തതിൻ്റെ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ ഈ അട്ടിയായി ഒട്ടിച്ച് വെച്ച ഈ കാർബോണിൻ്റെ കഷ്ണത്തിൻ്റെ അളവിലായിട്ട് നമുക്കൊരു കളർ പേപ്പർ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ലേശം ഗ്ലൂ തേച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കാം നമ്മൾ ഒന്നെങ്കിൽ മുറിക്കുകയോ അല്ലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയോ ചെയ്യാം നമ്മൾ ഇതുപോലത്തെ ഒരു കളർ പേപ്പർ എടുക്കാം ഇനി നമ്മൾ കാർഡ്ബോർഡിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ഈ കാന്ത ഒട്ടിക്കാത്ത സെല്ലായിട്ട് നമുക്ക് ഇങ്ങനെ പശ തേച്ച് ഒരു കളർ പേപ്പർ ഒട്ടിച്ചിട്ട് അതിൻ്റെ ഷേപ്പിലായിട്ട് നമ്മൾ മുറിച്ചെടുക്കാം ഇത് നമുക്ക് ഈ കാന്ത എവിടെയാണെന്ന് തിരിയാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ റോസ് മാർക്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ആ കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ കളർ പേപ്പർ എടുത്ത് ഒട്ടിക്കാം എന്നിട്ട് റോസ് മാർക്ക് നടുക്കിലായിട്ട് വരുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കുക ആ കളർ പേപ്പർ നമുക്ക് വെട്ടിയെടുക്കാം എൻ്റെ സെല്ലൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം ആ വട്ടത്തിൽ മുറിച്ചെടുക്കാം നമ്മൾ ഈ കത്രികയിലേക്ക് ഒന്ന് വെച്ച് ഒട്ടുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ഇമോജിൻ്റെ
പിക്ചർ വരയ്ക്കാം. ഞാനൊരു ചിരിക്കുന്നൊരു സ്മൈലിൻ്റെ ഒരു ഇതാണ് വരയ്ക്കുന്നത്. ഇത് ഞാനിവിടെ ഒരു സ്കെച്ച് വെച്ചാണ് ഇന്നില് വരയ്ക്കുന്നത്. സ്കെച്ചില്ലാത്തതിന് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ അക്രീലിക്കൽ പെയിൻറ് വെച്ച് പെന്നുകൊണ്ട് നമുക്ക് വരച്ചെടുത്താലും മതി. ഇങ്ങനെയാണ് നമ്മളിത് വരച്ചെടുക്കുന്നത്. നമ്മുടെ ഈ ഇമോജിയ നോട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതെങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത് നോക്കാം.